നമസ്കാരം എല്ലാവർക്കും ബയോ എബോഡൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ലഘു പോഷകങ്ങൾ കോശങ്ങളിലേക്ക് എന്ന പാഠഭാഗത്തിന്റെ ആറാമത്തെ പാർട്ടാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യത്തെ ഭാഗങ്ങൾ കാണാത്തവർക്കായി അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ച ഓർമ്മയുണ്ടോ നമ്മൾ ഹൃദയത്തിന്റെ പ്രവർത്തനം പഠിച്ചു അല്ലെ ഹൃദയത്തിന്റെ പ്രവർത്തനം പഠിച്ചു അതുപോലെ തന്നെ ഹൃദയത്തിലേക്ക് എങ്ങനെയാണ് രക്തം വരുന്നത് എന്നും ഹൃദയത്തിൽ നിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം എങ്ങനെ പോകുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ അപ്പൊ നോക്കൂ ഇവിടെ ഹൃദയത്തിൽ നിന്നുള്ള രക്തം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രക്തം എങ്ങോട്ടേക്ക് വരികയും ചെയ്യുന്നു ഹൃദയത്തിലേക്ക് വരികയും ചെയ്യുന്നു ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുള്ള രക്തം ഹൃദയത്തിലേക്ക് വരുന്നു എന്നിട്ട് ആ രക്തം ശ്വാസകോശത്തിലേക്ക് പോകുന്നു ശ്വാസകോശത്തിൽ വെച്ച് എന്ത് നടക്കുന്നു ഈ കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും തമ്മിൽ പരസ്പരം വിനിമയം ചെയ്യപ്പെടുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടുന്നു അല്ലേ എന്നിട്ട് ആ ഓക്സിജൻ അടങ്ങിയിട്ടുള്ള രക്തം തിരിച്ച് ഹൃദയത്തിലേക്ക് വരികയും അവിടെ നിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നു അപ്പൊ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തത്തെ കൊണ്ടുപോകുന്നത് ആരാണ് ധമനികളാണ് അല്ലെ ഈ ധമനികൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കഴിയുമ്പോൾ ചെറിയ ചെറിയ ശാഖകളായി മാറുന്നു ആ ചെറിയ ശാഖകളെ നമ്മൾ എന്താണ് പറയുന്നത് ലോമികകൾ എന്നാണ് പറയുന്നത് ഈ ലോമികകളിൽ നിന്നും ഇവിടെ കാണപ്പെടുന്ന കോശങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആ ലോമികൾക്ക് അടുത്ത് കാണപ്പെടുന്ന കോശങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജനും അതുപോലെ തന്നെ ആവശ്യ പദാർത്ഥങ്ങളും ഒക്കെ ആര് നൽകുന്നു ഈ രക്തം നൽകുന്നു അല്ലെ ഈ രക്തത്തിലുള്ള ഓക്സിജനും അതുപോലെ തന്നെ ആവശ്യമുള്ള പദാർത്ഥങ്ങളും ഒക്കെ ആ കോശങ്ങളിലേക്ക് നൽകുകയും കോശങ്ങളിൽ രൂപപ്പെട്ടിട്ടുള്ള വിസർജ്യ വസ്തുക്കളും കാർബൺ ഡയോക്സൈഡും ഒക്കെ തിരിച്ച് രക്തത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നിട്ട് ആ രക്തം ഏതുവഴി ിരകൾ വഴി ഹൃദയത്തിലേക്ക് പോകുന്നു അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു അപ്പൊ നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ ഈ പ്രവർത്തനമില്ലേ അതായത് രക്തത്തിലൂടെ വരുന്ന ഓക്സിജനും ആവശ്യ വസ്തുക്കളും രക്തത്തിൽ നിന്ന് അവിടെ കാണപ്പെടുന്ന കോശങ്ങളിലേക്ക് പോകുന്നതും അതുപോലെ തന്നെ കോശങ്ങളിൽ നിന്ന് തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡും അവിടെ രൂപപ്പെട്ടിട്ടുള്ള വിസർജ്യ വസ്തുക്കളും രക്തത്തിലേക്ക് പോവുകയും ചെയ്യുന്നില്ലേ ഈ പ്രവർത്തനത്തെ കുറിച്ചാണ് നമ്മൾ ഇത് പഠിക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നോക്കാം ഹൃദയത്തിൽ നിന്നും രക്തത്തെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ആരാണ് ധമനികളാണ് അല്ലെ ഈ ധമനികൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തി കഴിയുമ്പോൾ ചെറിയ ലോമികകളായി മാറുന്നു കണ്ടോ ചെറിയ ലോമികകളായി മാറി അല്ലേ ഈ ദമനിയിലൂടെ വരുന്ന രക്തത്തിൽ എന്തൊക്കെയുണ്ട് ഇവിടെ കാണപ്പെടുന്ന കോശങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജനും അതുപോലെ തന്നെ മറ്റുള്ള പദാർത്ഥങ്ങളും ഉണ്ട് ആ പദാർത്ഥങ്ങളെയും ഒക്കെ ആർക്ക് നൽകണം രക്തത്തിൽ നിന്ന് കോശത്തിലേക്ക് നൽകണം അല്ലേ അതുപോലെ തന്നെ തിരിച്ച് ഈ കോശങ്ങളിൽ രൂപപ്പെട്ടിട്ടുള്ള വിസർജ്യ വസ്തുക്കളും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ തിരിച്ച് എങ്ങോട്ടേക്കും പോകണം രക്തത്തിലേക്കും പോവണം ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം ഇവിടെ ഈ കോശങ്ങൾക്കിടയിൽ കുറച്ച് സ്ഥലം കാണുന്നില്ലേ ഈ കോശങ്ങൾക്കിടയിൽ കാണുന്ന ഈ സ്ഥലത്തെയാണ് നമ്മൾ കോശാന്തര സ്ഥലം എന്ന് പറയുന്നത് എന്താണ് പറയുന്നത് കോശാന്തര സ്ഥലം എന്ന് പറയുന്നു ഈ കോശാന്തര സ്ഥലത്ത് എന്ത് കാണുന്നുണ്ട് ലിംഫ് വാഹികൾ കാണുന്നുണ്ട് അല്ലെ ലിംഫ് വാഹികൾക്കുള്ളിലായിരിക്കും ലിംഫ് ഉണ്ടാവുക ഇത് നമ്മൾ ഈ ലിംഫ് വാഹികളെ കുറിച്ച് നമ്മള് ദഹന പ്രക്രിയ പഠിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു അല്ലെ ദഹനം നടക്കുന്ന സമയത്ത് ദഹനം പൂർത്തിയായതിന് ശേഷം ആഗിരണം നടക്കുമ്പോൾ ഫാറ്റി ആസിഡും ഗ്ലിസറോളും എല്ലാം എങ്ങോട്ടേക്കാണ് ആഗിരണം ചെയ്യപ്പെടുന്നത് ഈ ലിംഫിലേക്കാണ് ആകിരണം ചെയ്യപ്പെടുന്നത് അത് നമ്മൾ പഠിച്ചിരുന്നു അപ്പൊ ഇവിടെ ഈ കോശാന്തര സ്ഥലത്തും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ കോശങ്ങൾക്കിടയിൽ കാണുന്ന സ്ഥലത്ത് എന്ത് കാണപ്പെടുന്നുണ്ട് ഈ ലിംഫ് വാഹികൾ കാണപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഈ ലോമികകളിലെ ഈ ലോമികകളുടെ ഭിത്തിയിൽ ചെറിയ ചെറിയ സുഷിരങ്ങൾ കാണപ്പെടുന്നുണ്ട് ലോമികകളുടെ ഭിത്തിയിൽ എന്ത് കാണപ്പെടുന്നുണ്ട് ചെറിയ സുഷിരങ്ങൾ കാണപ്പെടുന്നുണ്ട് അപ്പോ ഈ രക്തം ഇങ്ങനെ ധമനിയിലൂടെ വരുന്നു അത് പിന്നീട് ലോമികകളായി മാറുന്നു ഈ ലോമികകളിലേക്ക് രക്തം എത്തി കഴിയുമ്പോൾ ഈ ലോമികകളിൽ കാണപ്പെടുന്ന ചെറിയ സുഷിരങ്ങളിലൂടെ രക്തത്തിന്റെ ദ്രാവക ഭാഗം എങ്ങോട്ടേക്ക് പോകുന്നു ഈ കോശാന്തര സ്ഥലത്തേക്ക് പോവുന്നു അപ്പോ ലോമികകളിലുള്ള ഈ വരുന്ന ലോമികകളിലുള്ള രക്തത്തിന്റെ ദ്രാവക ഭാഗം അവിടെയുള്ള കോശാന്തര സ്ഥലത്തേക്ക് പോവുന്നു ഈ കോശാന്തര സ്ഥലത്തേക്ക് എത്തിക്കഴിയുമ്പോൾ ഈ ദ്രാവകത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു എന്നറിയുമോ ദ്രവം എന്ന് വിളിക്കുന്നു എന്താണ് വിളിക്കുന്നത് ടിഷ്യൂ ദ്രവം എന്നാണ് വിളിക്കുന്നത് ഈ ടിഷ്യൂ ദ്രവമാണ് ഈ കോശങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പദാർത്ഥങ്ങളെയൊക്കെ കോശങ്ങളിലേക്ക് നൽകുന്നത് അപ്പൊ ഈ ടിഷ്യു ദ്രവവും കോശങ്ങൾക്കും ഇടയിലാണ് എന്ത് നടക്കുന്നത് ഈ പദാർത്ഥ വിനിമയം നടക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടെയുള്ള ഈ ഒരു ചെറിയ ഭാഗം കുറച്ചുകൂടി വലുതാക്കി നോക്കാം എങ്ങനെയാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് എന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം ഇവിടെ നോക്കൂ ആ ഒരു ചെറിയ ഭാഗത്തെ കുറച്ച് എക്സ്പാൻഡ് ചെയ്തിട്ട് കുറച്ച് വലുതാക്കി കാണിച്ചിരിക്കുകയാണ് ഇവിടെ ഇതാ കോശങ്ങൾ കാണപ്പെടുന്നുണ്ട് കോശാന്തര സ്ഥലം അല്ലെ കോശത്തിന് ഇടയ്ക്ക് കാണപ്പെടുന്ന ഈ സ്ഥലത്തെയാണ് നമ്മൾ കോശാന്തര സ്ഥലം എന്ന് പറയുന്നത് പിന്നെ എന്ത് കാണപ്പെടുന്നുണ്ട് ലിംഫ് ലോമിക കാണപ്പെടുന്നുണ്ട് ഈ കാണുന്നതാണ് രക്തലോമിക അല്ലെ അപ്പൊ രക്തലോമിക ഇത് ദമനിയുടെ ഭാഗമായിരിക്കും ഈ ഭാഗം എന്താണ് സിരയുടെ ഭാഗമായിരിക്കും അപ്പൊ രക്തം ഇങ്ങനെയാണ് ഒഴുകുന്നത് അല്ലെ അപ്പോ ഈ ധമനിയിൽ നിന്ന് വരുന്ന രക്തം ലോമികകളിലേക്ക് എത്തി ലോമികകളിൽ കാണപ്പെടുന്ന ചെറിയ സുഷിരങ്ങൾ വഴി രക്തത്തിലെ ദ്രാവക ഭാഗം മുഴുവനായിട്ടും രക്തത്തിലെ ദ്രാവക ഭാഗം അങ്ങോട്ടേക്ക് പോവുകയല്ല വലിയ വലിയ പ്രോട്ടീനുകളോ അല്ലെങ്കിൽ അരുണ രക്താണുക്കളോ പ്ലേറ്റുകളോ ഒന്നും പുറത്തേക്ക് പോകുന്നില്ല ഈ ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള രക്തത്തിലെ ഒരു ഭാഗം ദ്രാവക ഭാഗം എങ്ങോട്ടേക്ക് പോകുന്നു ഈ കോശാന്തര സ്ഥലത്തിലേക്ക് പോകുന്നു ഈ കോശാന്തര സ്ഥലത്തിലേക്ക് എത്തി കഴിയുമ്പോൾ ഈ ദ്രാവക ഭാഗത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു ടിഷ്യൂ ദ്രവം എന്ന് വിളിക്കുന്നു ഈ ടിഷ്യൂ ദ്രവമാണ് എന്തിനു സഹായിക്കുന്നത് പദാർത്ഥങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ഈ ടിഷ്യൂ ദ്രവത്തിൽ നിന്നും ആവശ്യമുള്ള പദാർത്ഥങ്ങളും ഓക്സിജനും ഒക്കെ എങ്ങോട്ടേക്ക് പോകുന്നു കോശങ്ങളിലേക്ക് പോകുന്നു ഗ്ലൂക്കോസും അമിനോ ആസിഡുകളും ഓക്സിജനും ഒക്കെ എങ്ങോട്ടേക്ക് പോയി കോശങ്ങളിലേക്ക് പോയി ഇനി ഈ കോശത്തിൽ രൂപപ്പെട്ടിട്ടുള്ള മാലിന്യങ്ങളും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ എങ്ങോട്ടേക്ക് വരുന്നു ഈ ടിഷ്യൂ ദ്രവത്തിലേക്ക് വരുന്നു അപ്പോ ഇവിടെ ഈ പദാർത്ഥങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാൻ ആര് സഹായിച്ചു ടിഷ്യൂ ദ്രവം സഹായിച്ചു അല്ലെ ഇനി ഈ ടിഷ്യൂ ദ്രവത്തിന് എന്താ സംഭവിക്കുന്നത് അറിയണ്ടേ അപ്പോൾ ഇവിടെ ഇപ്പൊ രൂപം കൊണ്ടിട്ടുള്ള ഈ ടിഷ്യൂ ദ്രവം തിരിച്ച് ഇനി രക്തത്തിലേക്ക് തന്നെ പോവുകയാണ് ചെയ്യുന്നത് കാരണം നമുക്കറിയാം ഹൃദയം ഇങ്ങനെ പമ്പ് പോലെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പോ കൃത്യമായി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം ഇങ്ങനെ പോകുന്നുണ്ട് അല്ലെ എപ്പോഴും പോയിക്കൊണ്ടേയിരിക്കുന്നു തിരിച്ച് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രക്തം ഹൃദയത്തിലേക്ക് വരുന്നു ഈ പ്രക്രിയ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഓരോ തവണ രക്തം വരുമ്പോഴും ഈ പദാർത്ഥങ്ങളെ കോശങ്ങളിലേക്ക് എത്തിക്കാനായി എന്ത് രൂപം കൊള്ളുന്നുണ്ടാവും ടിഷ്യൂ ദ്രവം രൂപം കൊള്ളുന്നുണ്ടാവും അപ്പൊ ഒരു തവണ രൂപപ്പെട്ടിട്ടുള്ള ഈ ടിഷ്യൂ ദ്രവം തിരിച്ച് രക്തത്തിലേക്ക് തന്നെ പോവണ്ടേ അല്ല എങ്കിൽ ഇനിയും ഇനിയും രക്തം വരുന്ന സമയത്ത് ഈ ടിഷ്യൂ ദ്രവം ഇവിടെ വന്ന് നിറയാനുള്ള ഒരു സാധ്യതയുണ്ട് അല്ലേ ഈ കലകളിൽ വന്ന് ഈ ടിഷ്യൂ ദ്രവം നിറയാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ ശരീരത്തിനകത്തുള്ള തുലനാവസ്ഥ താളം തെറ്റാനും സാധ്യതയുണ്ട് കൃത്യമായിട്ട് ഈ ദ്രാവകമൊക്കെ കൃത്യമായിട്ട് ഒരു തുലനാവസ്ഥയിലാണ് നമ്മുടെ ശരീരത്തിനകത്തെ അകത്തുള്ളത് അപ്പോ ഈ ടിഷ്യൂ ദ്രവം ഇവിടെ നിന്ന് പോയില്ല എങ്കിൽ ഇനിയും രക്തം വരുന്നു വീണ്ടും ടിഷ്യൂ ദ്രവം ഉണ്ടാവുന്നു അപ്പൊ അതങ്ങനെ വന്ന് ആ കലകളിൽ ടിഷ്യൂ ദ്രവം വന്ന് നിറയാനും ഒരുപക്ഷെ നമ്മുടെ മരണത്തിന് വരെ അത് കാരണമാവാം അതുകൊണ്ട് കൃത്യമായി ഈ ടിഷ്യൂ ദ്രവം എന്ത് ചെയ്യണം തിരിച്ച് രക്തത്തിലേക്ക് പോവണം അപ്പോ ഈ സിരയുടെ ഈ ഭാഗത്ത് വെച്ച് ഈ ദ്രവം തിരിച്ച് എങ്ങോട്ടേക്ക് തന്നെ പോകുന്നു ലോമികകളിലേക്ക് തന്നെ പോകുന്നു അപ്പൊ ഇവിടെ രൂപപ്പെട്ടിട്ടുള്ള ദ്രവം തിരിച്ച് രക്തത്തിലേക്ക് തന്നെ പോകുന്നുണ്ട് മുഴുവനായും രക്തത്തിലേക്ക് അല്ല പോകുന്നത് അവിടെ രൂപപ്പെട്ടിട്ടുള്ള ടിഷ്യൂദ്രവത്തിന്റെ ഏകദേശം തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വരെയും എങ്ങോട്ടേക്ക് പോകുന്നു രക്തലോമികയിലേക്ക് പോകുന്നു ബാക്കിയാവുന്ന പത്ത് മുതൽ അഞ്ചു ശതമാനം വരെ എങ്ങോട്ടേക്ക് പോകുന്നു ഈ ലിംഫ് ലോമികയിലേക്ക് പോകുന്നു അപ്പോ ഏകദേശം ഒരു അഞ്ചു മുതൽ പത്ത് ശതമാനം വരെ ലിംഫ് ഫ്ലോമികകളിലേക്കും ബാക്കിയുള്ള തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി ശതമാനം വരെ രക്തലോമികയിലേക്കും പോകുന്നു അപ്പോ രൂപപ്പെട്ടിട്ടുള്ള മുഴുവൻ ടിഷ്യൂ ദ്രവവും തിരിച്ചു പോയി അല്ലെ കുറെ ഭാഗം രക്തലോമികയിലേക്ക് പോയി കുറച്ചു ഭാഗം എങ്ങോട്ടേക്കും പോയി ലിംഫ് ലോമികയിലേക്ക് പോയി ഈ ലിംഫ് ലോമികയിലേക്ക് എത്തി കഴിയുമ്പോൾ ഈ ടിഷ്യൂ ദ്രവത്തെ നമ്മൾ എന്താ വിളിക്കുന്നതെന്ന് അറിയുമോ ലിംഫ് എന്നാണ് വിളിക്കുന്നത് എന്താണ് വിളിക്കുന്നത് ലിംഫ് അപ്പോ രക്തം ലോമികകളിൽ നിന്ന് കോശാന്തര സ്ഥലത്തിലേക്ക് പോകുന്നുണ്ട് രക്തത്തിലെ ദ്രാവക ഭാഗം കോശാന്തര സ്ഥലത്തിലേക്ക് പോകുന്നുണ്ട് അവിടെ എത്തി കഴിയുമ്പോൾ ആ ദ്രാവകത്തെ നമ്മൾ ടിഷ്യൂ ദ്രവം എന്ന് വിളിക്കുന്നു ഈ ടിഷ്യൂ ദ്രവം പിന്നീട് ലിംഫ് ലോമികയിലേക്ക് എത്തി കഴിയുമ്പോൾ അതിനെ എന്ത് വിളിക്കുന്നു ലിംഫ് എന്ന് വിളിക്കുന്നു ഇപ്പൊ നമ്മൾ ഇപ്പൊ എന്തൊക്കെയാ പറഞ്ഞത് ലോമികളിലൂടെ രക്തം വരുന്നുണ്ട് അല്ലേ ലോമികളിലൂടെ രക്തം വന്നു കഴിയുമ്പോൾ ആ രക്തത്തിലെ ദ്രാവക ഭാഗം എന്താണ് ഭിത്തിയിൽ കാണപ്പെടുന്ന സുഷിരങ്ങളിലൂടെ കോശാന്തര സ്ഥലത്തേക്ക് പോകുന്നു ഈ കോശാന്തര സ്ഥലത്തേക്ക് എത്തി കഴിയുമ്പോൾ ആ ദ്രാവകത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു ദ്രവം എന്ന് വിളിക്കുന്നു ഈ ടിഷ്യൂ ദ്രവം എന്തിനാണ് സഹായിക്കുന്നത് കോശങ്ങളിലേക്ക് പദാർത്ഥങ്ങളെ നൽകാനും അതുപോലെ തന്നെ തിരിച്ച് പദാർത്ഥങ്ങളെ കോശങ്ങളിൽ നിന്ന് സ്വീകരിക്കാനുമാണ് സഹായിക്കുന്നത് അല്ലെ അപ്പൊ ഈ ടിഷ്യു ദ്രവവും കോശങ്ങളും ഇവക്കിടയിൽ ദ്രവത്തിനും കോശങ്ങൾക്കും ഇടയിൽ പദാർത്ഥ വിനിമയം നടക്കുന്നു അതിനുശേഷം ഈ ടിഷ്യു ദ്രവം എങ്ങോട്ടേക്ക് തിരിച്ചു പോകുന്നു രക്തലോമികളിലേക്കും അതുപോലെ തന്നെ ലിംഫ് ലോമികളിലേക്കും തിരിച്ചു പോകുന്നു ലിംഫ് ലോമികളിലേക്ക് എത്തിയിട്ടുള്ള ഈ ടിഷ്യു ദ്രവത്തെ നമ്മൾ പിന്നീട് എന്ത് വിളിക്കുന്നു ലിംഫ് എന്ന് വിളിക്കുന്നു എന്താണ് വിളിക്കുന്നത് ലിംഫ് അപ്പോ രക്തത്തിൽ നിന്ന് രൂപപ്പെട്ടിട്ടുള്ള ടിഷ്യൂ ദ്രവം ലിംഫ് ലിംഫ്ലോമികയിലേക്ക് എത്തി കഴിയുമ്പോൾ എന്താണ് പറയുന്നത് ലിംഫ് എന്നാണ് പറയുന്നത് നമുക്കിനി സൂചകങ്ങൾ നോക്കാം എന്താണ് ആദ്യത്തെ ടിഷ്യൂ ദ്രവം രൂപപ്പെടുന്ന വിധമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ എങ്ങനെയാണ് ടിഷ്യൂ ദ്രവം രൂപപ്പെടുന്നത് ലോമികളിലൂടെ രക്തം വരുന്നു അല്ലെ അപ്പോ ലോമികകളിലൂടെ രക്തം വരുന്നു ഈ ലോമികാ ഭിത്തിയിൽ കാണപ്പെടുന്ന ചെറിയ സുഷിരങ്ങളിലൂടെ രക്തത്തിലെ ദ്രാവക ഭാഗം എങ്ങോട്ടേക്ക് പോകുന്നു കോശാന്തര സ്ഥലത്തിലേക്ക് പോകുന്നു ഈ കോശാന്തര സ്ഥലത്തിലേക്ക് കഴിയുമ്പോൾ ആ ദ്രാവകത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു ടിഷ്യു ദ്രവം എന്ന് വിളിക്കുന്നു ഇങ്ങനെയാണ് ടിഷ്യൂ ദ്രവം രൂപപ്പെടുന്നത് ഇനി അടുത്ത സൂചകം നോക്കൂ കോശങ്ങളും ടിഷ്യൂ ദ്രവവും തമ്മിലുള്ള പദാർത്ഥ വിനിമയം എന്താണ് അവിടെ സംഭവിക്കുന്നത് ടിഷ്യൂ ദ്രവത്തിൽ നിന്നും ഓക്സിജനും അതുപോലെ തന്നെ ലഘു പോഷകങ്ങളും എല്ലാം കോശങ്ങളിലേക്ക് പോകുന്നു അതുപോലെ കോശങ്ങളിൽ രൂപപ്പെട്ടിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡും വിസർജ്യ വസ്തുക്കളും ടിഷ്യൂ ദ്രവത്തിലേക്കും വരുന്നു ഇങ്ങനെയാണ് അവിടെ പദാർത്ഥ സം പദാർത്ഥ വിനിമയം നടക്കുന്നത് അപ്പോ കോശങ്ങളിൽ നിന്ന് ആവശ്യമില്ലാത്ത വസ്തുക്കളും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ മാലിന്യങ്ങളും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ രക്തത്തിലേക്കും പോകുന്നു അതുപോലെ തന്നെ രക്തത്തിൽ നിന്ന് ഓക്സിജനും ആവശ്യമുള്ള പദാർത്ഥങ്ങളും കോശങ്ങളിലേക്കും പോകുന്നു ഇനി അടുത്ത സൂചകം എന്താണ് കോശാന്തര സ്ഥലത്ത് ദ്രവത്തിന്റെ അളവ് ക്രമീകരിക്കപ്പെടുന്ന വിധം അപ്പോ ഈ പദാർത്ഥ വിനിമയത്തിന് ശേഷം ടിഷ്യു ദ്രവം തിരിച്ച് രക്ത ലോമികളിലേക്കും പോകുന്നുണ്ട് അതുപോലെ തന്നെ ലിംഫ്ലോമികളിലേക്കും പോകുന്നുണ്ട് അല്ലെ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഈ ടിഷ്യൂ ദ്രവത്തിന്റെ അളവ് ക്രമീകരിക്കപ്പെടുന്നു അപ്പൊ ഇങ്ങനെയാണ് കൃത്യമായി ദ്രവം രക്ത ലോമികയിലേക്കും അതുപോലെ തന്നെ ലോമികയിലേക്കും പോകുന്നത് കൊണ്ടാണ് കൃത്യമായി അളവ് ക്രമീകരിക്കപ്പെടുന്നത് ഇനി അടുത്തത് നോക്കൂ ലിംഫ് ലോമികയിലെ ലിംഫ്ലോമികയിലെ ദ്രവം ലിംഫ്ലോമികയിലേക്ക് എത്തിക്കഴിയുമ്പോൾ ടിഷ്യൂ ദ്രവത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു ലിംഫ് എന്നാണ് വിളിക്കുന്നത് അല്ലെ അപ്പോ ലിംഫ്ലോമികയിലേക്ക് എത്തിക്കഴിയുമ്പോൾ ടിഷ്യൂ ദ്രവത്തെ ലിംഫ് എന്നാണ് വിളിക്കുന്നത് നമ്മള് ദഹനം കഴിഞ്ഞ് ആകരണം എന്ന് പറയുന്ന ആ പ്രവർത്തനം പഠിക്കുന്ന സമയത്ത് കഴിഞ്ഞ പാഠഭാഗത്ത് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ലിംഫിലേക്കാണ് ആകിരണം എന്ന് പഠിച്ചിരുന്നു അല്ലെ അവിടെ കാണപ്പെടുന്ന ലാക്റ്റലുകളിലേക്ക് ആകിരണം ചെയ്യപ്പെടുന്നതായി നമ്മൾ പഠിച്ചു ഈ ലിംഫിലേക്ക് ആകിരണം ചെയ്യപ്പെട്ടിട്ടുള്ള ഈ ഫാറ്റി ആസിഡിനും ഗ്ലിസറോളിനും പിന്നീട് എന്താ സംഭവിക്കുന്നത് അറിയണ്ടേ അത് എങ്ങനെയാണ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നത് എന്ന് അറിയണ്ടേ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലാക്റ്റലുകളിലേക്ക് എത്തി കഴിയുമ്പോൾ അത് അവിടെ നിന്ന് ചെറിയ ലിംഫ് വാഹികൾ വഴി പിന്നീട് വലിയ ലിംഫ് വാഹികളിലേക്ക് എത്തുന്നു അപ്പൊ ഈ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ലാക്ടീരിയകൾക്കുള്ളിലുള്ള ലിംഫിലേക്ക് ആകിരണം ചെയ്യപ്പെടുന്നു അവിടെ നിന്ന് ചെറിയ ലിംഫ് വാഹികൾ വഴി വലിയ ലിംഫ് വാഹികളിലേക്ക് എത്തുകയും ഈ വലിയ ലിംഫ് വാഹികൾ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് പറയുമ്പോ മഹാസിരയിലേക്കാണ് ഈ ലിംഫിനെ മഹാസിരയിലേക്കാണ് കൊണ്ടുപോകുന്നത് മഹാസിരയിൽ എന്താണുള്ളത് രക്തമാണുള്ളത് അല്ലെ അപ്പോ ഈ ലിംഫ് എന്തിന്റെ ഭാഗമായി മാറുന്നു രക്തത്തിന്റെ ഭാഗമായി മാറുന്നു അപ്പോൾ ദഹന പ്രക്രിയക്ക് ശേഷം രൂപപ്പെട്ടിട്ടുള്ള ഈ ഫാറ്റി ആസിഡും ഗ്ലിസറോളും എങ്ങനെയാണ് രക്തത്തിലേക്ക് എത്തുന്നതെന്ന് മനസ്സിലായില്ലേ ലാക്ടീരിയകളിലൂടെ അത് പിന്നീട് ചെറിയ ലിംഫ്വാഹികളിലേക്ക് എത്തുന്നു എന്നിട്ട് അവിടെ നിന്ന് വലിയ ലിംഫ്വാഹികളിലൂടെ മഹാസിരയിലേക്ക് വരുന്നു അപ്പോ ആ ലിംഫ് എവിടെ എവിടെ എത്തി മഹാസിരയിലേക്ക് എത്തി മഹാസിരയിൽ രക്തമുണ്ട് അല്ലെ ഈ മഹാസിര പിന്നീട് എങ്ങോട്ടേക്കാ തുറക്കുന്നത് ഹൃദയത്തിലേക്കാണ് തുറക്കുന്നത് അപ്പൊ ആ രക്തത്തിലൂടെ ഈ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ഹൃദയ ഹൃദയത്തിലേക്ക് എത്തി എന്നിട്ട് പിന്നെ ഹൃദയത്തിൽ നിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നു അല്ലെ അപ്പോ ഇവിടെ ഈ തൊട്ട് മുമ്പ് നമ്മൾ എന്ത് പറഞ്ഞു ഫാറ്റി ആസിഡും ഗ്ലിസറോളും ലിംഫിലൂടെ രക്തത്തിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലെ അപ്പൊ ഇത്തരത്തിൽ ഈ രക്തത്തിനൊപ്പം തന്നെ പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ദ്രാവകമാണ് ലിംഫും പദാർത്ഥ സംവഹനത്തിന് അതും സഹായിക്കുന്നുണ്ട് ഇവിടെ നോക്കൂ ലിംഫ് വ്യവസ്ഥയുടെ ചിത്രമാണ് തന്നിട്ടുള്ളത് ലിംഫ് വ്യവസ്ഥയുടെ ഭാഗമായിട്ട് വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കൂ ലിംഫ് വാഹികൾ കാണപ്പെടുന്നുണ്ട് അല്ലെ ലിംഫ് വാഹികൾ കാണപ്പെടുന്നു അതുപോലെ തന്നെ ലിംഫ് നോഡുകൾ കാണപ്പെടുന്നുണ്ട് പിന്നെ സ്പ്ലീന് കാണപ്പെടുന്നു ഇത് ലിംഫ് വാഹികളാണ് അല്ലെ ലിംഫ് വാഹികൾ ലിംഫ് നോഡുകൾ സ്പ്ലീന് ഇതൊക്കെ എന്തിന്റെ ഭാഗമാണ് ലിംഫ് വ്യവസ്ഥയുടെ ഭാഗമാണ് ലിംഫും വരുന്നുണ്ട് അല്ലെ അതില് അപ്പോ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലിംഫ് ലിംഫ് വാഹികൾ വഴി എങ്ങോട്ടേക്ക് പോകുന്നുണ്ട് മഹാസിരയിലേക്ക് പോകുന്നുണ്ട് എന്നിട്ട് അത് രക്തത്തിന്റെ ഭാഗമായി മാറുന്നു രക്തത്തിൽ നിന്നാണ് ലിംഫ് രൂപം കൊള്ളുന്നത് എന്ന് നമുക്ക് മനസ്സിലായി കാരണം രക്തത്തിൽ നിന്നുണ്ടായിട്ടുള്ള ടിഷ്യൂ ദ്രവമാണ് എന്തായിട്ട് മാറുന്നത് ഈ ലിംഫായിട്ട് മാറുന്നത് അപ്പൊ രക്തത്തിൽ നിന്ന് രൂപപ്പെട്ടിട്ടുള്ള ഈ ലിംഫ് തിരിച്ച് എങ്ങോട്ടേക്ക് തന്നെ എത്തുന്നു രക്തത്തിലേക്ക് തന്നെ എത്തുന്നു ഇവിടെ കാണപ്പെടുന്ന ഈ ലിംഫ് നോഡുകൾ കണ്ടോ അതുപോലെ തന്നെ ഈ സ്പ്ലീന് കണ്ടോ ഈ സ്പ്ലീനും ലിംഫ് ലിംഫിനോടുകളുമൊക്കെ ഈ ലിംഫ് ലിംഫിൽ കാണപ്പെടുന്ന രോഗാണുക്കളെ നശിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഭാഗങ്ങളാണ് അപ്പോ ഇവിടെ കുറെ പ്രത്യേകതരം കോശങ്ങൾ കാണപ്പെടുന്നുണ്ട് ഈ ലിംഫ് ലിംഫിനോടുകളിലൊക്കെ പ്രത്യേകതരം കോശങ്ങൾ കാണപ്പെടുന്നുണ്ട് ഈ ലിംഫ് ഈ ലിംഫിനോടുകളിലൂടെ കടന്നു പോകുന്ന സമയത്ത് അതിൽ എന്തെങ്കിലും രോഗാണുക്കൾ ഉണ്ടെങ്കിൽ അവിടെ കാണപ്പെടുന്ന ആ പ്രത്യേകതരം കോശങ്ങൾ അതിനെയൊക്കെ നശിപ്പിക്കുന്നു അപ്പോ എന്തെങ്കിലും രോഗാണുക്കളൊക്കെ ഉണ്ടെങ്കിൽ നശിപ്പിക്കാനായിട്ട് സഹായിക്കുന്നവരാണ് ഈ ലിംഫ് നോഡുകളും അതുപോലെ തന്നെ ഈ സ്പ്ലീനും അപ്പൊ നോക്കൂ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ടിഷ്യൂ ദ്രവം ലിംഫ് വാഹികളിലൂടെ പോകുന്നു ലിംഫ് വാഹികളിലേക്ക് എത്തിക്കഴിയുമ്പോൾ ആ ടിഷ്യൂ ദ്രവത്തെ നമ്മൾ എന്താണ് പറയുന്നത് ലിംഫ് എന്നാണ് പറയുന്നത് ആ ലിംഫ് പിന്നീട് വിവിധ തരം ലിംഫ് വാഹികൾ വഴി ലിംഫ് ലിംഫിനോടിലൂടെയൊക്കെ കടന്ന് എങ്ങോട്ടേക്ക് എത്തുന്നു ഈ മഹാസിരയിലേക്ക് എത്തുന്നു എന്നിട്ട് അത് രക്തത്തിന്റെ ഭാഗമായി മാറുകയും പിന്നീട് ഹൃദയത്തിലേക്ക് വരുന്നു ഹൃദയത്തിൽ നിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നു അപ്പൊ രക്തത്തിനൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് സംവഹിക്കപ്പെടുന്ന മറ്റൊരു ദ്രാവകമാണ് ലിംഫ് പക്ഷെ രക്തം ഹൃദയത്തിൽ നിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും പോകുന്നുണ്ട് അതുപോലെ തന്നെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹൃദയത്തിലേക്കും വരുന്നുണ്ട് എന്നാൽ ലിംഫ് നോക്കൂ ഒരു ഭാഗം ഒരു ദിശയിൽ മാത്രമാണ് പ്രവഹിക്കുന്നത് അല്ലെ ഹൃദയത്തിന്റെ ആ ഭാഗത്തേക്ക് പോയി മഹാശുരയിലേക്ക് ഈ ലിംഫിനെ എത്തിക്കുന്നുണ്ട് ലിംഫ് വാഹികൾ പക്ഷെ തിരിച്ച് അവിടെ നിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ലിംഫിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നില്ല അപ്പോ ഇവിടെ ലിംഫിന്റെ പ്രവാഹം എന്ന് പറയുന്നത് ഏക ദിശയിലൂടെയാണ് ഒരേ ഒരു ദിശയിലൂടെയാണ് എന്നാൽ രക്തമാണെങ്കിലും രണ്ട് ദിശയിലൂടെയും പ്രവഹിക്കുന്നുണ്ട് അങ്ങോട്ടും പോകുന്നുണ്ട് തിരിച്ച് ഇങ്ങോട്ടും ഹൃദയത്തിലേക്കും വരുന്നുണ്ട് അല്ലേ നമ്മളിപ്പോ ദ്രവം എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നും എങ്ങനെയാണ് ലഘു പോഷകങ്ങൾ കോശങ്ങളിലേക്ക് എത്തുന്നത് എന്നും പഠിച്ചു അല്ലെ നമ്മുടെ ഈ പേര് എന്താണ് ലഘു പോഷകങ്ങൾ കോശങ്ങളിലേക്ക് അപ്പൊ ദഹന പ്രക്രിയ വഴി രൂപപ്പെട്ടിട്ടുള്ള ഈ ലഘു പോഷകങ്ങളെല്ലാം എങ്ങനെയാണ് കോശങ്ങളിലേക്ക് എത്തുന്നത് എന്ന് പഠിച്ചു അതുപോലെ തന്നെ ലിംഫ് വ്യവസ്ഥയെ കുറിച്ചും പഠിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ബയോ അബോഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു